നമസ്കാരം ദക്ഷിണ കന്നഡ ജില്ലയിലെ സുള്ളിയിൽ ബി ജെ പി പ്രവർത്തകൻ യുവമോർച്ച ജില്ലാ നേതാവ് പ്രവീൺ നെട്ടാർ വധിക്കപ്പെട്ടിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ അദ്ദേഹം തൻ്റെ ബിസിനസ് സ്ഥാപനത്തിന് മുന്നിൽ നിൽക്കുമ്പോഴാണ് അവിചാരിതമായി ആക്രമണം ഉണ്ടാകുന്നത് മോട്ടോർ ബൈക്കിലെത്തിയ രണ്ടു പേർ അദ്ദേഹത്തിന് നേരെ ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നു അദ്ദേഹം കൊല്ലപ്പെടുന്നു ഈ മോട്ടോർ ബൈക്കിൻ്റെ നമ്പർ കേരള രജിസ്ട്രേഷൻ ആയതുകൊണ്ടാണ് അന്വേഷണം കേരളത്തിലേക്ക് നീണ്ടത് പക്ഷേ കേരളത്തിൻ്റെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കർണാടക പോലീസിൻ്റെ ഒരു സംഘം ഇപ്പോഴും അന്വേഷണം നടത്തുകയാണ് കർണാടക പോലീസിൻ്റെ ആറ് സംഘങ്ങളാണ് ഇപ്പോൾ ഈ പ്രവീൺ നട്ടാർ വധവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത് കുറച്ചു പേർ ആറോ ഏഴോ പേർ ഇപ്പോൾ തന്നെ പിടിയിലായിട്ടുണ്ട് ഇരുപത് ഇരുപത്തൊന്നോളം പേർ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ് ഈ അറസ്റ്റിനായ ആറു പേരിൽ ചിലർ മലയാളികളാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ എസ് ഡി പി ഐയുടെയും സജീവ പ്രവർത്തകരാണ് എന്നതാണ് ഏറ്റവും വലിയ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തൽ ഏറ്റവും ഒടുവിലായത് കർണാടക സർക്കാരിൻ്റെ തീരുമാനം വന്നിരിക്കുന്നു കേസ് എൻ ഐ എ ഏറ്റെടുക്കുകയാണ് എൻ ഐ എക്ക് സംസ്ഥാന സർക്കാർ ഈ കേസ് വിടുന്നു കാരണം പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഇതിൽ ഭീകര ബന്ധം വെളിപ്പെട്ട് കഴിഞ്ഞു പോപ്പുലർ ഫ്രണ്ടിൻ്റെയും എസ് ടി പി ഐയുടെയും പ്രവർത്തകരാണ് അന്വേഷണത്തിനിടെ പിടിയിലാകുന്നത് ഇതിൻ്റെ പിന്നിൽ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളാണ് എന്ന് ഏതാണ്ട് ഉറപ്പിക്കത്തക്ക ഒരു സാഹചര്യമാണുള്ളത് ഉദയപൂരിൽ നടന്ന കൊലപാതകം നമുക്കറിയാം കനയ്യാലാൽ എന്ന തയ്യൽ കടക്കാരൻ നുപൂർ ശർമ്മയുടേുമായി ബന്ധപ്പെട്ട് വന്ന രാഷ്ട്രീയ വിവാദം അതൊരു രാഷ്ട്രീയ വിവാദം മാത്രമായിരുന്നു ആ വിവാദത്തിൽ നുപൂർ ശർമ്മയെ പിന്തുണച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ കനയ്യലാൽ അഭിപ്രായം രേഖപ്പെടുത്തുന്നു അതിനെതിരെ ചില മുസ്ലിം ഭീകര സംഘടനകളുടെ ഭീഷണി ഉണ്ടാകുന്നു ഈ വധഭീഷണി അദ്ദേഹം പോലീസിൽ അറിയിക്കുന്നു എന്നിട്ടും നടപടികൾ ഉണ്ടാകുന്നില്ല അദ്ദേഹം അഞ്ചോ ആറോ ദിവസം ഭയപ്പെട്ട് വീട്ടിലിരിക്കുന്നു തൻ്റെ തയ്യൽ കട അടച്ചിട്ട് വീട്ടിലിരിക്കുന്നു ഒടുവിൽ ഗത്യന്തരമില്ലാതെ കട തുറക്കേണ്ടി വന്ന ആ ദിവസം തന്നെ ഭീകരവാദികൾ ആ കനയ്യലാലിൻ്റെ കഴുത്തറുത്ത സംഭവമുണ്ടായി അതിനുശേഷമാണ് പ്രവാചക നിന്ദ ആരോപിച്ച് നിരപരാധികളെ വെട്ടിക്കൊലപ്പെടുത്തുന്ന സംഘങ്ങൾ ഈ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് മനസ്സിലാകുന്നത് ഈ കനയ്യലാലിൻ്റെ കൊലപാതകത്തിനും ഒരു ആഴ്ച മുന്നേ നടന്ന കൊലപാതകം അമരാവതിയിൽ മെഡിക്കൽ സ്റ്റോർ നടത്തുകയായിരുന്നു ഉമേഷ് കോലെ എന്ന വ്യക്തിയുടെ കൊലപാതകം അത് അപ്പോഴാണ് ശ്രദ്ധയിൽപ്പെടുന്നത് ഉമേഷ് കോലയും ഇത്തരത്തിൽ നുപൂർ ശർമ്മക്ക് അനുകൂലമായ ചർച്ചകളിൽ പങ്കെടുത്തിരുന്നു അതിൻ്റെ പേരിൽ ചില തീവ്രവാദികളാണ് അദ്ദേഹത്തെ വകവരുത്തിയത് എന്ന് ഉദയപ്പൂർ കൊലപാതകത്തിന് ശേഷമാണ് സംശയമുണ്ടായത് അതിനുശേഷം കേസ് എൻ ഐ എ ഏറ്റെടുക്കുന്നു ഇപ്പോൾ എൻ ഐ എ അന്വേഷണം ഏറ്റെടുത്ത ശേഷം ഈ രണ്ട് കേസുകളുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര ഭീകരസംഘടനകളുമായി ബന്ധമുള്ളവരടക്കമുള്ള ഭീകരവാദികൾ അറസ്റ്റിലായിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് കർണാടകയിൽ സുള്ളിയിലെ ഈ കൊലപാതകവും പ്രവീൺ നെട്ടാറിൻ്റെ കൊലപാതകവും ഇത്തരത്തിലുള്ളതാണോ എന്ന് പോലീസ് പ്രാഥമികമായി അന്വേഷിച്ചത് തീർച്ചയായും യുവമോർച്ച നേതാവാണ് ഈ നുപൂർ ശർമ്മയ്ക്ക് എതിരെ ഉണ്ടായ പ്രസ്താവനകളെ അല്ലെങ്കിൽ നീക്കങ്ങളെ തീർച്ചയായും അദ്ദേഹം അപലപിച്ചിട്ടുണ്ട് നുപൂർ ശർമ്മയുടെ പ്രസ്താവനയുടെ പേരിൽ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ അപലപിച്ചുകൊണ്ട് അദ്ദേഹം പലയിടങ്ങളിലും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ പേരിൽ പ്രവീൺ നെട്ടാറിനെ കൊലപ്പെടുത്തിയിട്ടുണ്ടാകാം അതിന് പിന്നിൽ മഹാരാഷ്ട്രയിലെയോ രാജസ്ഥാനിലെയോ ഭീകര സംഘടനകളല്ല കേരളത്തിലെ ചില ഭീകരസംഘടനകളാണ് എന്ന് വ്യക്തമായി സൂചന ലഭിക്കുന്നു കേരളം എന്ന് പറയുമ്പോൾ എൻ ഐ എയെ നിരവധി കേസുകൾ ഇപ്പോൾ തന്നെ നിലവിലുള്ള ഒരു ഭൂപ്രദേശമാണ് അവിടെ തീർച്ചയായും മുസ്ലിം ഭീകരവാദ സംഘടനകളുടെ സാന്നിധ്യമുണ്ട് എന്ന് കർണാടക സർക്കാരിന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കൊലക്കേസ് എൻ ഐ വിടുകയാണ് കേരള അതിർത്തിയിലും കനത്ത ജാഗ്രത തുടരുകയാണ് കാരണം ഈ കൊലപാതകം നടത്തിയവർ ഇതുവരെ പിടിക്കപ്പെട്ടിട്ടില്ല അവർ മതഭ്രാന്തന്മാരായി അലയുകയാണ് ഇനി ഏതൊക്കെ ആളുകളാണ് എത്ര നിരപരാധികളാണ് ഇവരുടെ വേട്ടയ്ക്കിരയാകാൻ പോകുന്നത് എന്നിപ്പോഴും സംശയമാണ് അതുകൊണ്ട് തന്നെ യഥാർത്ഥ പ്രതികളെ പിടികൂടുന്നതുവരെ കേരള അതിർത്തിയിലും കേരളത്തിൻ്റെ മറ്റു പല ജില്ലകളിലും വളരെ കനത്ത ജാഗ്രതയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്തായാലും എൻ ഐ എ വരുന്നതോടുകൂടി കർണാടകയിലെ ഈ കൊലപാതകത്തിൻ്റെയും ചുരുളഴിയും എന്ന് തന്നെ പ്രതീക്ഷിക്കാം